ക്രിസ്തുയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10:10. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. ഇന്ന് ബർത്തലോമിയോ സ്ലീഹായുടെ തിരുനാള്. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് ഈശോ പറയുന്ന വാക്കുകൾ, അതെ, നിങ്ങൾ വേല ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കും, പ്രതിഫലം ദൈവം തരുമെന്ന് കൃത്യമായിട്ട് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല വേലകൾ നമ്മൾ ചെയ്യുന്നത് മനുഷ്യരിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്. ബാഹ്യമായ പല പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രശസ്തിയും പ്രശംസയും ലഭിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈശോ കൃത്യമായിട്ട് നമ്മളോട് പറയുക, നീ ദൈവത്തിന് വേണ്ടി വേല ചെയ്യേ, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ നീ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ പ്രതിഫലം നൽകുന്നത് ദൈവമായിരിക്കും. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരിക്കലും പാഴായി പോവുകയില്ല. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടല്ലേ. തമ്പുരാന് 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 ഇരട്ടിയായിട്ട് എൻ്റെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ദൈവം നൽകിയ ഇവയൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് തമ്പുരാന് കൊടുക്കാനായിട്ട് സമയമില്ല. തമ്പുരാന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയവും അത് തന്നെയാണ്, തമ്പുരാന് വേണ്ടി ചെയ്യാനായിട്ട് സമയമില്ലാത്ത വ്യക്തികളായിട്ട് മാറി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ ഈശോ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നീ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേ. ദൈവകാര്യങ്ങൾക്ക് നിൻ്റെ ജീവിതത്തിൽ നീ പ്രാധാന്യം കൊടുത്താൽ നിനക്ക് വേണ്ടത് ദൈവം നൽകും. നിനക്കുള്ള പ്രതിഫലം നൽകുന്നത് മനുഷ്യനല്ല, മറിച്ച് ദൈവമാണ്. ദൈവം നിനക്ക് പ്രതിഫലം നൽകണമെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. തമ്പുരാന് വേണ്ടി സമയം മാറ്റിവെച്ചു എന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല. അല്ലെ, തമ്പുരാന് ഞാൻ എൻ്റെ സമ്പാദ്യം കൊടുത്തു എന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും ഇന്നോളം എൻ്റെ ദൈവം വരുത്തിയിട്ടില്ല. പക്ഷേ തിരിച്ചറിയാൻ പറ്റാതെ ഇന്നും എല്ലാം മുറുകെ പിടിച്ച് സ്വാർത്ഥതയുടെ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മളെല്ലാം ചെലവഴിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം. തമ്പുരാന് വേണ്ടി ഒന്നും കൊടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കിന്ന് സാധിക്കുന്നില്ല. എനിക്ക് തന്നതൊക്കെയും എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം ദാനമായിട്ട് ഇത്രയേറെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടും എനിക്ക് ദൈവത്തിന് വേണ്ടി ചിലവഴിക്കാനായിട്ട് സമയമില്ല, ഒരു കാര്യവുമില്ല. സ്വാർത്ഥതയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ഭൗതികമായ പല കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, പക്ഷേ അവയൊന്നും ദൈവത്തിരുമുൻപിൽ വിലയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. സ്നേഹമുള്ളവർ, അതുകൊണ്ട് തമ്പുരാന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പലതും മാറ്റിവെക്കുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് 100 ഇരട്ടിയായിട്ട് നൽകും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവനോട് ചേർന്ന് നിന്ന് അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.